ഹയർ ഇന്ന് നമ്മൾ പ്രബോൾഡി ഡിസ്ട്രിബ്യൂഷൻ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന ഭാഗത്ത് നാലാമത്തെ ലെക്ചറാണ് അപ്പോൾ ഓൾറെഡി നമ്മൾ മൂന്ന് ലെക്ചേഴ്സ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സെൻട്രൽ ലിമിറ്റിയാർ എന്താണെന്ന് പഠിച്ചു അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ മൊഡ്യൂളിൻ്റെ ഏറ്റവും ബേസ് ആയിട്ടുള്ള അല്ലെങ്കിൽ കോർ ആയിട്ടുള്ള ഒരു ടോപ്പിക്കിലേക്കാണ് നമ്മൾ കിടക്കാൻ പോകുന്നത് കോൺഫിഡൻസ് ഇൻ്റർവെൽ ഫോർ ദ പോപ്പുലേഷൻ മീൻ മ്യൂ ഓക്കെ അപ്പോൾ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന കൺസെപ്റ്റിലേക്കൊക്കെ പോകുന്നതിന് മുന്നേ കൃത്യമായിട്ട് നമ്മൾ ഓൾറെഡി പഠിച്ച തൊട്ടു മുന്നേ പഠിച്ച നമ്മുടെ പോപ്പുലേഷൻ അതുപോലെ സാമ്പിൾ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലേക്കും കൂടി നമ്മൾ തിരിച്ചു വരികയാണ് അപ്പോൾ സിമ്പിളായിട്ടൊന്ന് മനസ്സിലാക്കാം ഒരു സെറ്റ് ഓഫ് ഒരു കോളേജ് ഉണ്ട് വിചാരിക്കുക ആ കോളേജിൽ ടോട്ടൽ ടു തൗസൻഡ് സ്റ്റുഡൻസ് ഉണ്ട് എന്ന് വിചാരിക്കാം ഓക്കെ ടു തൗസൻഡ് സ്റ്റുഡൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് ഈ ടു തൗസൻഡ് സ്റ്റുഡൻറ്റിൻ്റെ ആവറേജ് ഹൈറ്റ് അല്ലെങ്കിൽ ആ ഒരു കോളേജിലെ സ്റ്റുഡൻസിൻ്റെ ആവറേജ് ഹൈറ്റ് എത്രയാണെന്ന് എനിക്ക് കണ്ടെത്തണം എന്ന് വിചാരിക്കാം ഓക്കെ അപ്പോൾ ഇവിടെ ഈ പറഞ്ഞിരിക്കുന്ന ടു തൗസൻഡ് സ്റ്റുഡൻറ്റിൻ്റെയും ഹൈറ്റ് കണ്ട മെൻഷൻ ചെയ്ത് അതിൻ്റെ ഏവറേജ് കണ്ടെത്തുന്നതിനെയാണ് തന്നെയാണെന്ന് നമ്മൾ എന്ത് വിളിക്കാം മ്യൂ എന്ന് വിളിക്കാം ഓക്കെ അപ്പോൾ പെട്ടെന്ന് ഉള്ളൊരു ആവശ്യമാണ് എനിക്ക് പെട്ടെന്ന് ഈ പറഞ്ഞ പോലെ തന്നെ ഒരാൾ എന്നോട് ചോദിക്കുവാണ് ഈ പറഞ്ഞിരിക്കുന്ന നിങ്ങളുടെ കോളേജിലെ കുട്ടികളുടെ ആവറേജ് ഹൈറ്റ് ഏകദേശം എത്രയാണെന്ന് ചോദിച്ചാൽ നമ്മൾ പെട്ടെന്ന് ചെയ്യുന്ന കുറച്ച് ആൾക്കാർ അവിടെയുള്ള അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് ആൾക്കാരുടെ ഹൈറ്റ് മെൻഷൻ ചെയ്യുക അല്ലെങ്കിൽ അത് നോട്ട് ചെയ്തിട്ട് അതിൻ്റെ അവറേജ് പെട്ടെന്ന് കണ്ടുപിടിക്കും അല്ല നമ്മൾ സാധാരണ രീതിയിൽ ചെയ്യുന്ന അല്ലെങ്കിൽ പല സ്ഥലത്തായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് സാമ്പിളിങ് മെത്തേഡ് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് ഓക്കെ അപ്പോൾ ഇങ്ങനെ എടുക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു കുറേ കുട്ടികളെ നമ്മൾ ഇതിൻ്റെ അകത്ത് കുറച്ച് ചൂസ് ചെയ്യാണ് ഒരു ഇരുപത് കുട്ടികളെ ഞാൻ അപ്പം തന്നെ അവിടെ അവൈലബിൾ ആയിട്ടുള്ള ഇരുപത് കുട്ടികളെ ഞാൻ ഇതിനകത്ത് നിന്ന് ചൂസ് ചെയ്യണം അപ്പം ഇതാണ് നമ്മുടെ സാമ്പിൾ എന്ന് പറയുന്നത് ഒരു ഇരുപത് കുട്ടികളെ ഞാൻ അതിനകത്ത് ചൂസ് ചെയ്തു അല്ലെ ഈ രണ്ടായിരം കുട്ടികളിൽ നിന്ന് ഞാൻ എന്ത് ചെയ്യുന്നു ഇരുപത് കുട്ടികളെ പെട്ടെന്ന് ചൂസ് ചെയ്യുന്നു അവരുടെ ആവറേജ് ഹൈറ്റ് എടുക്കുന്നു അതിനെ ഞാൻ ഡിനോട്ട് എക്സ് ബാർ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ പറഞ്ഞിരിക്കുന്ന രണ്ടായിരം സ്റ്റുഡൻസിൻ്റെയും ആവറേജ് ഹൈറ്റ് ശരിക്കും ഓൾറെഡി ആ കോളേജ് ഓൾറെഡി അവരെ ഡാറ്റയൊക്കെ നമ്മുടെ കയ്യിലുണ്ട് നമുക്ക് അതിൻ്റെ ആവറേജ് വാല്യൂ ഒക്കെ നമ്മുടെ കയ്യിൽ എന്ന് വിചാരിക്കുക ഓക്കെ അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന സംഭവം നോക്കുന്ന സമയത്ത് സപ്പോസ് ഒരു ആവറേജ് ഹൈറ്റ് എന്ന് പറയുന്നത് വൺ സിക്സ്റ്റി സെൻറ്റിമീറ്റർ ആണ് ശരിക്കും പറഞ്ഞാൽ കോളേജിൽ അപ്പോഴുള്ള കുട്ടികളുടെ ആവറേജ് ഹൈറ്റ് എന്ന് വിചാരിക്കുക ഓക്കെ പക്ഷേ നമ്മൾ എടുത്തിരിക്കുന്ന ഇരുപത് സാമ്പിൾ എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ എടുക്കുന്നത് വളരെ ഹൈറ്റ് കൂടിയ ആൾക്കാരുടെ ആണെങ്കിൽ ചിലപ്പോൾ അതൊക്കെ എക്സ്ബാറിൻ്റെ വാല്യൂ ചിലപ്പോൾ എന്ത് വരാം സം വൺ സിക്സ്റ്റി സെവൻ എന്ന് വരാം ഓക്കെ അല്ലെങ്കിൽ ചിലപ്പോൾ വളരെ ഈ പറഞ്ഞിരിക്കുന്ന ഉയരക്കുറവുള്ള കുറച്ച് ആൾക്കാരെയാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടവിടെ ഒരു വൺ ഫിഫ്റ്റി ഫൈവോ ആ റേഞ്ചിലേക്ക് വരാം ഓക്കെ ആ പല സാധ്യതകളുണ്ട് അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ആ പറഞ്ഞിരിക്കുന്ന കോളേജിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി ഈ സാമ്പിൾ വാല്യൂ എനിക്ക് രണ്ട് രീതിയിൽ ചൂസ് ചെയ്യാമെന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ ഈ ഒന്ന് ഈ പറഞ്ഞ പോലെ തന്നെ എക്സ്ബാറിൻ്റെ വാല്യൂ എടുത്തിട്ട് ഒറ്റയടിക്ക് വൺ സിക്സ്റ്റി സെവൻ അല്ലെങ്കിൽ വൺ ഫിഫ്റ്റി ഫൈവ് ആണ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് പറയാം ഓക്കെ അപ്പം അങ്ങനെ പറയുന്ന സമയത്ത് ഒരു അപകടം നിങ്ങൾ മനസ്സിലാക്കുക ഈ വൺ സിക്സ്റ്റി സെവൻ എന്ന് പറയുമ്പോൾ ശരിക്കും അതിൻ്റെ നമ്മൾ പെട്ടെന്ന് നമ്മുടെ കയ്യിൽ ആ ഡാറ്റ അവൈലബിൾ ആവാത്തതുകൊണ്ടാണ് ശരിക്കും ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഓഫീസിൽ പോയി അവിടെ ഡാറ്റയൊക്കെ കളക്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ എനിക്ക് കൃത്യമായിട്ടുള്ള നൂറ്ററുപത് എന്ന് പറയുന്നത് അളവ് കിട്ടുമായിരുന്നു അല്ലേ പക്ഷേ ഞാൻ പെട്ടെന്ന് എടുത്ത സാമ്പിൾ എടുത്തത് കൊണ്ട് എനിക്ക് എന്ന് പറയുമ്പോൾ സൈസിൽ എത്ര വ്യത്യാസം വന്നു ഏഴ് സെൻറ്റിമീറ്ററിൻ്റെ ഹൈറ്റ് ഡിഫറൻസ് നമ്മൾ നമ്മളെടുത്തിരിക്കുന്ന സാമ്പിളും ഒറിജിനൽ ആ കുട്ടികളുടെ ഹൈറ്റും തമ്മിലുള്ള വ്യത്യാസം വന്നു അത് ഹൈറ്റിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് വളരെ വലിയൊരു വ്യത്യാസമാണ് ഓക്കെ അപ്പോൾ ഈ രീതിയിൽ നമ്മൾ എടുത്തിരിക്കുന്ന ഡാറ്റയുടെ ആവറേജ് അല്ലെങ്കിൽ എന്താണോ കണ്ടെത്തണം ഇവിടെ ഇപ്പം ആവറേജ് ഹൈറ്റ് എന്ന് പറയുന്ന ഒരു സംഭവമാണ് ഇനി ചില കേസിലെന്ത് ചെയ്യാം ഈ പറഞ്ഞിരിക്കുന്ന സംഭവത്തിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആയിരിക്കാം അല്ലെങ്കിൽ പ്രപ്പോർഷൻ എന്ന് പറയുന്ന ഒരു ഡാറ്റ ആയിരിക്കാം അങ്ങനെ ഏത് സംഭവം എന്താണോ നമ്മൾ എടുക്കുന്നത് എന്ത് ആ പറഞ്ഞിരിക്കുന്നതിനാണ് നമ്മൾ എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞിരിക്കുക ഓക്കെ എന്താണോ നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യേണ്ടത് എന്താണോ നമുക്ക് കണ്ടെത്തേണ്ടത് അതിന് ഞാൻ എസ്റ്റിമേറ്റ് എന്ന് വിളിക്കുന്നു അതിന് ഞാൻ എന്ത് ചെയ്തു ഈ പറഞ്ഞിരിക്കുന്ന സാമ്പിളിൽ ഇപ്പോൾ എടുത്തിരിക്കുന്ന മെത്തേഡ് ആ പറഞ്ഞിരിക്കുന്നതിൽ നിന്ന് ഒരൊറ്റ സിംഗിൾ പോയിൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരൊറ്റ വാല്യൂ ആയിട്ട് ഞാൻ എന്ത് ചെയ്തു ഈ സാമ്പിൾ എസ്റ്റിമേറ്റ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്തു ഓക്കെ അതിനെയാണ് നമ്മൾ പോയിന്റ് എസ്റ്റിമേറ്റ് എന്ന് വിളിക്കുക ആ പോയിന്റ് എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞാൽ സാമ്പിളിൽ നിന്ന് ഒരൊറ്റ പെർട്ടിക്കുലർ വാല്യൂ ഈ വാല്യൂ ആണ് ഇതിൻ്റെ ഈ പറഞ്ഞിരിക്കുന്നത് നമുക്ക് എന്താണോ കണ്ടെത്തണ്ടത് ഇപ്പം മ്യൂ എന്ന് പറയുന്ന ആവറേജ് ആണ് കണ്ടെത്തണതെങ്കിൽ സാമ്പിളിൽ ഞാൻ എന്ത് ചെയ്യുന്നു ആവറേജ് ഹൈറ്റ് എന്ന് പറഞ്ഞ എക്സ് ബാർ ആണ് ആ എക്സ് ബാർ ഈക്വൽ ടു ഒരു പർട്ടിക്കുലർ സംഖ്യ എന്നും പറഞ്ഞിട്ട് ഞാൻ പറയുന്ന തന്നെയാണ് പോയിൻറ്റ് എസ്റ്റിമേറ്റ് എന്ന് വിളിക്കുക ഓക്കെ അപ്പോൾ അതിന്റെ അപകടം കൂടി മനസ്സിലാക്കുക അവിടെ ഈ പറഞ്ഞിരിക്കുന്നത് കൃത്യമായിട്ട് കിട്ടാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ് ഓക്കെ എപ്പോഴിയിപ്പോൾ വൺ സിക്സ്റ്റി സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ വൺ സിക്സ്റ്റി പോയിൻ്റ് ത്രീ എന്ന് പറയുന്നൊരു വാല്യൂ അല്ലെങ്കിൽ വൺ സിക്സ്റ്റി പോയിൻ്റ് സം സെവൻ എന്ന് പറയുന്നൊരു വാല്യു സെവൻ ത്രീ എന്നൊക്കെ പറയുന്നൊരു വാല്യൂ ആണ് എക്സാറ്റ് വാല്യൂ എങ്കിൽ സാമ്പിളിൽ നിന്ന് ഈ എക്സാറ്റ് വാല്യൂ കിട്ടാനുള്ള അല്ലെങ്കിൽ അവരൊറ്റ പോയിന്റ് കിട്ടാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ് ഓക്കെ അപ്പോൾ എന്തായാലും എറർ കമ്പാരിറ്റീവ്ലി കൂടാം ഓക്കെ അപ്പൊ ഈ ഒറ്റ വാല്യൂ നോക്കി പെട്ടെന്ന് ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ഈ ഒരു ഇതിനിടയിൽ ആണ് ഇത് ഈ പറഞ്ഞിരിക്കുന്ന ആണെന്നുള്ളത് നമുക്ക് അത്ര വേഗം കണ്ടെത്താൻ പറ്റണം എന്നില്ല പക്ഷെ അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന സംഭവം ഇതിനാണ് നമ്മൾ പോയിന്റ് എസ്റ്റിമേറ്റ് എന്ന് വിളിക്കുക ഇനി തിനേക്കാളിയും കുറെ കൂടി റിസ്ക് കുറഞ്ഞ മറ്റൊരു സംഭവമാണ് ഇതേ എക്സാമ്പിൾ തന്നെ കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കുക രണ്ടായിരം സ്റ്റുഡൻസ് ഉണ്ട് അതിൽ നിന്ന് എന്ത് ചെയ്യുന്നു ഇരുപത് സ്റ്റുഡൻസ് എടുക്കുന്നു എന്നിട്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് മ്യൂ എന്ന് പറയുന്നത് സപ്പോസ് വൺ സിക്സ്റ്റി പോയിന്റ് സെവൻ ആണെന്ന് വിചാരിക്കുക എക്സ് ബാർ എന്ന് പറഞ്ഞ് സപ്പോസ് നമുക്കൊരു വൺ സിക്സ്റ്റി ഫൈവ് പോയിന്റ് ത്രീ ആണ് കിട്ടിയതെന്ന് വിചാരിക്കാം ഓക്കെ അപ്പോൾ ഈ ഈ പറഞ്ഞിരിക്കുന്ന കേസിൽ നമ്മൾ എന്ത് ചെയ്യുന്നില്ല എക്സ് ബാർ എന്ന് പറയുന്നത് ഒറ്റ വാല്യൂ ആയിട്ട് പറയുന്നില്ല നമ്മൾ പറയുന്നു നമ്മൾ ഈ പറഞ്ഞ ഇരുപത് കുട്ടികളുടെ ഹൈറ്റ് എടുത്തതിനു ശേഷം ഒരു പെർട്ടിക്കുലർ വാല്യൂ പറയാതെ നമ്മൾ പറയുന്നു നമ്മുടെ കുട്ടികളെ ഈ സാമ്പിൾ ഉപയോഗിച്ചുകൊണ്ട് കോളേജിനെ പറ്റിയുള്ള മൊത്തം ഡാറ്റ ഞാനെന്ത് ചെയ്യാണ് പറയാൻ പോവാണ് കോളേജിലുള്ള മൊത്തം കുട്ടികളുടെ ഹൈറ്റിനെ പറ്റിയൊരു എസ്റ്റിമേറ്റ് ഞാൻ പറയാൻ പോവാണ് അത് പക്ഷേ പോയിൻ്റ് എസ്റ്റിമേറ്റ് ആയിട്ടല്ല മറിച്ച് ഈ പറഞ്ഞിരിക്കുന്ന അവറേജ് വെച്ചിട്ട് ഞാനൊരു ഏകദേശം പറയുകയാണ് ഒരു വൺ ഫിഫ്റ്റി എയ്റ്റിനും ഒരു വൺ സെവൻറ്റിക്കും ഇടയിലാണ് എന്ത് എൻ്റെ ഈ പറഞ്ഞിരിക്കുന്ന നമ്മുടെ കോളേജിലെ കുട്ടികളുടെ ഹൈറ്റ് എന്ന് പറയണം ആവറേജ് ഹൈറ്റ് വൺ ഫിഫ്റ്റി എയ്റ്റിനും വൺ സെവൻറ്റിക്കും ഇടയിലാണ് അല്ലെങ്കിൽ ഈ പറഞ്ഞ വേറൊരു ലെങ്ത് വൺ ഫിഫ്റ്റി എയ്റ്റിനും വൺ സിക്സ്റ്റി സെവനിനും ഇടയിലാണ് ഇവിടെയുള്ള വ്യത്യാസം എന്താ ഇവിടെ ഒരു പർട്ടിക്കുലർ കേസ് അല്ല ഞാൻ പറഞ്ഞത് ഒരു പർട്ടിക്കുലർ വാല്യൂ അല്ല ഞാൻ പറഞ്ഞ മറിച്ച് നമ്മൾ എടുത്തിരിക്കുന്ന സാമ്പിൾ മീൻ എന്ന് പറയുന്നത് ഏതെങ്കിലും രണ്ട് വാല്യൂവിന് ഇടയിലായിരിക്കാം അല്ലെങ്കിൽ ഒരു റേഞ്ച് ഓഫ് വാല്യൂവിന് ഇടയിലായിരിക്കാം നമ്മുടെ വാല്യൂ വരിക എന്നുള്ളത് മെൻഷൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഇൻ്റർവെൽ എസ്റ്റിമേഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഒരു പോപ്പുലേഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പാരാമീറ്ററിനെ നമ്മൾ എന്ത് ചെയ്യുന്നു ഇപ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് സ്റ്റാറ്റിസ്റ്റിക് എന്ന് പറയുന്ന സാമ്പിളിൽ നിന്ന് കണ്ടെത്തുന്ന വാല്യൂ അതിനാണ് സ്റ്റാറ്റിസ്റ്റിക് എന്ന് വിളിക്കുക ആ സ്റ്റാറ്റിസ്റ്റിക് കണ്ടെത്തുന്ന സമയത്ത് അല്ലെങ്കിൽ അതിൻ്റെ എസ്റ്റിമേറ്റർ കണ്ടെത്തുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ രണ്ട് രീതിയിൽ എസ്റ്റിമേറ്റർ പറയാം ഒന്നിക്കിൽ ഒരൊറ്റ സിംഗിൾ പോയിന്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു സിംഗിൾ വാല്യൂ ആയിട്ട് നമുക്ക് പറയാം അതിനാണ് നമ്മൾ പോയിന്റ് എസ്റ്റിമേറ്റ് അല്ലെങ്കിൽ ആ കിട്ടുന്ന വാല്യൂന് പോയിന്റ് എസ്റ്റിമേറ്റർ എന്ന് പറയും ഓക്കെ പോയിന്റ് എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് പറയാം അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഇന്റർവൽ എസ്റ്റിമേറ്റ് എന്ന് വിളിക്കാം ഓക്കെ അപ്പം രണ്ട് ടൈപ്പ് ഉണ്ടെന്ന് മനസ്സിലാക്കുക ആ ഇന്റർവൽ എസ്റ്റിമേറ്റ് എന്ന് പറയുമ്പോൾ കുറെ കൂടി ഈ പറഞ്ഞിരിക്കുന്നത് ഹാപ്പൻ ചെയ്യാനുള്ള സാധ്യത എന്താണ് കൂടുതലാണ് പോയിന്റ് എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞത് എന്തായാലും നിർബന്ധമായിട്ടും നൂറ് ശതമാനം നമുക്കറിയാം അതൊരിക്കലും എക്സൈറ്റഡ് കിട്ടാനുള്ള സാധ്യത വളരെ 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 കുറവാണ് പക്ഷേ ഈ പറഞ്ഞ ഇൻ്റർവെല്ലായിട്ടാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും ആ ഇൻ്റർവെല്ലിനിടയിൽ ഈ പറഞ്ഞിരിക്കുന്ന സ്റ്റാറ്റിസ്റ്റിക്കിൻ്റെ വാല്യൂ വരാനുള്ള സാധ്യത അല്ലെങ്കിൽ സോറി പാരാമീറ്ററിന്റെ വാല്യൂ വരാനുള്ള സാധ്യത കൂടുതലാണ് ഓക്കെ അപ്പോൾ ഇവിടെ പഠിക്കുന്നത് ഇന്റർവൽ എസ്റ്റിമേഷനെ പറ്റിയാണ് ഈ പറഞ്ഞ പോലെ പോയിന്റ് എസ്റ്റിമേറ്ററും അത്ര ഇമ്പോർട്ടൻ്റ് ആയ കാര്യം തന്നെയാണ് പക്ഷെ തൽക്കാലം നമ്മുടെ സിലബസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്ത് മാത്രമാണ് ഇന്റർവൽ എസ്റ്റിമേഷൻ എന്നൊരു കൺസെപ്റ്റ് മാത്രമാണ് അപ്പോൾ നിങ്ങൾക്ക് ഒരു ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും വിചാരിക്കുന്നു ഈ ഒരു ഐഡിയ ടോട്ടലി എനിക്ക് വേണം എന്നാൽ മാത്രം നമ്മൾ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഓക്കെ ഇനി നമ്മൾ ഇതിൻ്റെ ഫോർമൽ ഡെഫിനേഷനിലേക്കൊക്കെ വരികയാണ് അപ്പോൾ എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണോ പോപ്പുലേഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് പ്ലാൻ ചെയ്യുന്നത് അതിനാണ് നമ്മൾ എസ്റ്റിമേറ്റ് എന്ന് വിളിക്കാം അത് രണ്ട് രീതിയിൽ എസ്റ്റിമേറ്റ് കണ്ടെത്താം ഒന്ന് പോയിന്റ് എസ്റ്റിമേറ്റ് രണ്ടാമത്തത് ഇൻ്റർവൽ എസ്റ്റിമേറ്റ് പോയിന്റ് എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പോയിന്റ് എ പോയിന്റ് എസ്റ്റിമേറ്റ് ഓഫ് എ പാരാമീറ്റർ തീറ്റ ഇസ് എ സിംഗിൾ നമ്പർ എന്താണ് ഈ സിംഗിൾ ഈ പറഞ്ഞിരിക്കുന്ന പോപ്പുലേഷൻ്റെ പാരാമീറ്റർ ആണെങ്കിൽ ആ തീറ്റക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഞാൻ കണ്ടെത്താൻ പോകുന്ന എസ്റ്റിമേറ്റ് അല്ലെങ്കിൽ ആ എസ്റ്റിമേറ്റർ എന്ന് പറയുന്നത് എന്താണ് ഒരു സിംഗിൾ വാല്യൂ ഉള്ള അല്ലെങ്കിൽ സിംഗിൾ നമ്പറിനെ ആണെങ്കിൽ അത് നമ്മൾ പോയിന്റ് എസ്റ്റിമേറ്റ് എന്ന് പറയും അതുപോലെ തന്നെ പോപ്പുലേഷൻ പരാമീറ്ററിൻ്റെ വാല്യൂ ഒരു റേഞ്ച് ഓഫ് വാല്യൂസിന് ഇടയിലായിരിക്കും പറയുന്നതിനാണ് നമ്മൾ എന്ത് വിളിക്കുക ഇന്റർവെൽ എസ്റ്റിമേറ്റ് എന്ന് വിളിക്കുക ഓക്കെ ആ ഇന്റർവെൽ എസ്റ്റിമേറ്റിൻ്റെ വേറൊരു പേരാണ് കോൺഫിഡൻസ് ഇന്റർവെൽ എന്തുകൊണ്ട് ആ പേര് വന്നു എന്നും കൂടി മനസ്സിലാക്കുക ഈ പറഞ്ഞിരിക്കുന്ന സംഭവം ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞൊരു എക്സാമ്പിൾ കൃത്യമായിട്ടൊന്ന് ഓർത്ത് വെക്കുക നമ്മളെന്താ പറഞ്ഞത് ഇപ്പോൾ ഹൈറ്റിൻ്റെ കേസ് പറയുമ്പം സപ്പോസ് വൺ ഫിഫ്റ്റി എയ്റ്റിനും വൺ സിക്സ്റ്റി ഫൈവിനും ഇടയിലായിരിക്കും ഇന്ന് ഞാൻ കോൺഫിഡൻ്റ് ആയിട്ടാണ് പറയുന്നത് അല്ലേ എന്തായാലും ഉറപ്പാണ് ഞാൻ എടുത്തിരിക്കുന്ന സാമ്പിളിൻ്റെ ഒരു അറിവ് പ്രകാരം ഈ കോളേജിലെ സ്കൂളില് അല്ലെങ്കിൽ ആ കോളേജ് കോളേജ് എന്ന് പറയാം കോളേജിലെ കുട്ടികളുടെ ഹൈറ്റ് വൺ ഫിഫ്റ്റി എയ്റ്റിനും വൺ സിക്സ്റ്റി ഫൈവിനും ഇടയിലായിരിക്കും ആ കാര്യത്തിൽ ഞാൻ കോൺഫിഡൻ്റ് ആണ് എത്രത്തോളം കോൺഫിഡൻറ് ആണെന്നുള്ളതാണ് അവിടെ ഒരു പ്രസക്തി എനക്ക് എന്തായാലും നൂറ് ശതമാനം കോൺഫിഡൻസ് പറയാൻ പറ്റില്ല ഓക്കെ നൂറ് ശതമാനം കോൺഫിഡൻ്റ് ആയിട്ട് എനിക്ക് ഒരുക്കലും കാരണം ഞാൻ എടുത്തിരിക്കുന്നത് രണ്ടായിരം കുട്ടികളിൽ നിന്ന് ഇരുപത് എടുത്തിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത് ഈ ഒരു എസ്റ്റിമേറ്റ് പറയാൻ പോകുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് നൂറ് ശതമാനം എന്തായാലും കോൺഫിഡൻസ് ഇല്ല സ്വാഭാവികമായിട്ടും ആ കോൺഫിഡൻസ് എനിക്ക് കുറഞ്ഞു വരും ചിലപ്പോൾ എനിക്ക് തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഈ പറഞ്ഞിരിക്കുന്നത് ഞാൻ എടുത്തിരിക്കുന്ന സാമ്പിൾ ഏകദേശം ശരിയാണ് അല്ലെങ്കിൽ പല വിവിധ തരത്തിലുള്ള സാമ്പിൾ ഉണ്ട് എന്ന് എനിക്ക് ഏകദേശം ഉറപ്പാണെങ്കിൽ ഞാൻ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഈ പറഞ്ഞിരിക്കുന്ന കോൺഫിഡൻസോടുകൂടി ഇതിൻ്റെ എസ്റ്റിമേറ്റ് വാല്യൂ പറയാം അതിന് തൊണ്ണൂറ്റൊമ്പത് ശതമാനം പറയാം അല്ലെങ്കിൽ ചിലപ്പോൾ തൊണ്ണൂറ്റഞ്ച് പറയാം അല്ലെങ്കിൽ തൊണ്ണൂറ് ശതമാനം പറയാം ഈ മൂന്ന് രീതിയിലുള്ള ശതമാന കണക്കാണ് സാധാരണ രീതിയിൽ നമ്മൾ ഒരു ഇന്റർവെൽ എസ്റ്റിമേഷൻ പറയാൻ വേണ്ടി യൂസ് ചെയ്യാം തൊണ്ണൂറ്റൊമ്പത് ശതമാനം അല്ലെങ്കിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം അല്ലെങ്കിൽ തൊണ്ണൂറ് ശതമാനം ഓക്കെ അവിടെ കോൺഫിഡൻസ് ഇൻ്റർവെൽ എന്ന് പറഞ്ഞാൽ ആ പറഞ്ഞ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെയാണ് നമ്മൾ പോപ്പുലേഷന് നമ്മൾ എന്താണോ കണ്ടെത്തേണ്ടത് പാരാമീറ്റർ കണ്ടെത്തണം ആ പരാമീറ്ററിന് ബദലായിട്ട് ഞാൻ എടുക്കുന്ന വാല്യൂ ഇന്ന് രണ്ട് റേഞ്ചിനിടയിലായിരിക്കും എന്നുള്ളത് എത്രത്തോളം കോൺഫിഡൻസോടുകൂടി പറയാം എന്നതാണ് ഇവിടെ എന്ത് ചെയ്യുന്ന ഉദ്ദേശിക്കുന്നത് ഓക്കെ സിമ്പിളായിട്ട് മാത്രം മനസ്സിലാക്കുക സോ നമ്മുടെ കോൺഫിഡൻസ് ഇൻ്റർവൽ എന്ന് പറഞ്ഞതിൻ്റെ ഡെഫിനേഷനിലേക്ക് വരികയാണ് കോൺഫിഡൻസ് ഇൻ്റർവൽ ഡിനോട്ട് ചെയ്യുന്നത് സി ഐ എന്നാണ് ക്യാപിറ്റൽ സി ഐ ഷോർട്ടും കൂടി ഒന്ന് ഓർത്ത് വെക്കുക കാരണം പല സ്ഥലത്തായിട്ട് നമ്മൾ സി ഐ എന്ന് ആയിരിക്കും ചിലപ്പോൾ പറയാം അപ്പോൾ കോൺഫിഡൻസ് ഇൻ്റർവെൽ ആയിരിക്കുന്നുള്ളത് മനസ്സിലാക്കാം ഓക്കെ ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് എസ്റ്റിമേറ്റ് കമ്പ്യൂട്ടഡ് ഫ്രം ദി സ്റ്റാറ്റിസ്റ്റിക് ഓഫ് ദി ഒബ്സേർവേഴ്സ് ഡാറ്റ ഓക്കെ അതായത് ഒബ്സേർവ് ഡാറ്റയിൽ നിന്ന് നമ്മൾ കണ്ടെത്തുന്ന ഒരു എസ്റ്റിമേറ്റ് അല്ലെങ്കിൽ ടൈപ്പ് ഓഫ് എസ്റ്റിമേറ്റ് ആണെന്താ നമ്മുടെ കോൺഫിഡൻസ് ഇൻ്റർവെൽ എന്ന് പറയുന്നത് ഓൾറെഡി ഞാൻ പറഞ്ഞു രണ്ട് ടൈപ്പ് ഉണ്ട് നമ്മളിവിടെ പോയിന്റ് എസ്റ്റിമേറ്റിന് പൂർണ്ണമായും ഒഴിവാക്കാണ് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പോകുന്നേ ഇല്ല കാരണം നിങ്ങളുടെ സിലബസ് ലെവൽ പറയുന്നേ ഇല്ല ഓക്കെ അപ്പൊ ഇത് മാത്രം നമുക്ക് ആവശ്യമുള്ളൂ അത് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാം ദിസ് ഗീവ്സ് എ റേഞ്ച് ഓഫ് വാല്യൂസ് ഫോർ എൻ അൺണോൺ പെരാമീറ്റർ ഫോർ എക്സാമ്പിൾ പോപ്പുലേഷൻ മീൻ ഓർ പോപ്പുലേഷൻ പ്രൊപ്പോഷൻ അങ്ങനെ പല രീതിയിലുള്ള അൺനോൺ പാരാമീറ്റേഴ്സ് വരാം ഓക്കെ ദ ഇന്റർവെൽ ഹാസ് എൻ അസോസിയേറ്റഡ് കോൺഫിഡൻസ് ലെവൽ ദാറ്റ് ഗിവ്സ് ആ കോൺഫിഡൻസ് ലെവൽ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ തൊണ്ണൂറ്റഞ്ച് ശതമാനം അല്ലെങ്കിൽ നൂറ് ശതമാനം എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഞാൻ ആണ് അങ്ങനെ ആ പറയുന്നതിനാണ് നമ്മൾ കോൺഫിഡൻസ് ലെവൽ എന്ന് പറയുന്നത് കോൺഫിഡൻസ് ലെവൽ ദാറ്റ് ഗീവ്സ് ദ പ്രോബിലിറ്റി വിത്ത് വിച്ച് എൻ എസ്റ്റിമേറ്റഡ് ഇൻറ്റർവൽ വിൽ കണ്ട ദ ട്രൂ വാല്യൂ ഓഫ് ദി പെരാമിറ്റർ എന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞിരിക്കുന്ന ആ ഒരു എക്സാമ്പിൾ വെച്ചിട്ടാണ് മനസ്സിലാക്കുക ടു തൗസൻഡ് സ്റ്റുഡൻറ് ഉള്ള കോളേജിലെ സ്റ്റുഡൻസിൻ്റെ എവറേജ് ഹൈറ്റ് എന്ന് പറയുന്നതാണ് നമ്മുടെ ട്രൂ വാല്യൂ ആ എക്സാക്റ്റ് വാല്യൂ നമ്മൾ എടുത്തിരിക്കുന്ന സാമ്പിളിൽ നിന്ന് ഞാൻ കണ്ടെത്തിയ കോൺഫിഡൻസ് ഇൻ്റർവെല്ലിൽ എന്തു ചെയ്യും ആ പറഞ്ഞിരിക്കുന്ന സംഭവം വരാനുള്ള സാധ്യത എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഞാൻ എടുത്തിരിക്കുന്ന സാമ്പിൾ മെത്തേഡിന് ബേസ് ചെയ്തുകൊണ്ട് അത്രത്തോളം കോൺഫിഡൻസ് ലെവലിൽ ഞാൻ എന്തു ചെയ്യും പറയുന്നുള്ളതാണ് ഇവിടെ കൃത്യമായിട്ട് മനസ്സിലാക്കുക ആ ഒരു ഐഡിയ ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ആൽഫയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ വൺ മൈനസ് ആൽഫ തന്നെയാണ് നമ്മുടെ കോൺഫിഡൻസ് എന്ന് വിളിക്കുക വൺ മൈനസ് ആൽഫ ഇപ്പോൾ വൺ മൈനസ് ആൽഫ നമ്മൾ എന്ത് ചെയ്യും ഹൺഡ്രഡിൻറ്റു വൺ മൈനസ് ആൽഫ പേഴ്സൻ്റേജ് കോൺഫിഡൻ്റ് ആണെന്നാണ് ഞാൻ പറയാം ഈ ആൽഫ എന്ന് പറയുന്നത് നമ്മുടെ ഒരു പോയിന്റ് സംതിങ് ഒരു വാല്യൂലാണ് നമ്മൾ സാധാരണ ചൂസ് ചെയ്യുക അപ്പോൾ അത് പെർസെൻറ്റിൽ കൺവേർട്ട് ചെയ്യുമ്പോൾ സാധാരണ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും ഹഡ്രഡ് കൊണ്ട് മൾട്ടിപ്ലൈ ഓക്കെ പെർസെൻറ്റേജിലെ കൺവേർട്ട് ചെയ്യാം ഇതൊരു പർട്ടിക്കുലർ വാല്യൂ ആണ് പെർസെൻറ്റേജിലെ കൺവേർട്ട് ചെയ്യുമ്പോൾ ഹൺഡ്രഡിനോട് മൾട്ടിപ്ലൈ ചെയ്യും അതുകൊണ്ട് എപ്പോഴും നമ്മൾ സാധാരണ രീതിയിൽ കോൺഫിഡൻസ് ലെവൽ ഒന്നിക്കിൽ വൺ മൈനസ് ആൽഫ എന്ന് പറയാം അതിൻ്റെ പേഴ്സൻറ്റേജ് ലെവലിൽ ഹൺഡ്രഡ് ഇൻറ്റു വൺ മൈനസ് ആൽഫ പേഴ്സെൻറ്റേജ് ആണ് നമ്മുടെ കോൺഫിഡൻസ് ലെവൽ ഓക്കെ അപ്പോൾ ഇവിടെ ഈ വൺ മൈനസ് ആൽഫ എന്ന് പറയുമ്പോൾ ഈ ആൽഫ എന്ന് പറയുന്നത് നമുക്ക് സാ ഒഴിവാക്കാം അല്ലെങ്കിൽ നമുക്ക് സംഭവിക്കാൻ സാധ്യതയുള്ള ഏറെ കൂടി പരിഗണിക്കുന്നതാണ് ഇപ്പോൾ തൊണ്ണൂറ്റഞ്ച് ശതമാനം എന്ന് പറയുമ്പം ഈ പോയിൻ്റ് സീറോ ഫൈവ് പോയിന്റ് സീറോ ഫൈവ് പേഴ്സെൻറ്റേജ് നമുക്ക് എന്താണ് നമുക്ക് ഉറപ്പില്ല ഈ ഉറപ്പില്ല എന്ന് പറയുന്നതിനാണ് നമ്മൾ എന്ത് വിളിക്കുക ആൽഫ എന്ന് വിളിക്കുക നോട്ട് ഷുവർ ആയിട്ടുള്ള കാര്യത്തിനാണ് നമ്മൾ ആൽഫ എന്ന് വിളിക്കുന്നത് ഓക്കെ നമുക്ക് അത്ര ഉറപ്പ് പറയാൻ പറ്റില്ല പറഞ്ഞാൽ അത്രയും എറേഴ്സ് ആയിട്ട് വരാനുള്ള സാധ്യതയുണ്ട് എന്ന് ഞാൻ പറയുന്നതിനാണ് ആൽഫ കൊണ്ട് ഡിനോട്ട് ചെയ്യണം ഓക്കെ അപ്പം ഇവിടെ ഇത്രയേ ഉള്ളൂ പ്രോബോൾ സി വൺ ലെസ് ദാൻ തീറ്റ ലെസ് ദാൻ സി ടു ഗിവൺ ടി ഗിവൺ ടീന്ന് പറഞ്ഞാൽ നമ്മൾ എടുത്തിരിക്കുന്ന സാമ്പിൾ സാമ്പിളിൻ്റെ കണ്ടെത്തുന്ന അല്ലെങ്കിൽ ആ പറഞ്ഞിരിക്കുന്ന ടീന്ന് പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക് ആണ് ആ സ്റ്റാറ്റിസ്റ്റിക് എന്താണ് നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ ആ സ്റ്റാറ്റിസ്റ്റിക്കിൻ്റെ വാല്യൂ വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയ ഇന്റർവെല്ലാണ് ഏത് ഈ സി വൺ സി ടു എന്ന് പറയുന്ന ഇൻ്റർവെൽ സി വണ്ണിനും സി ടു ഇടയിലായിരിക്കും എന്നുള്ളത് അപ്പോൾ അത് സ്റ്റാറ്റിസ്റ്റിക് ഞാൻ കണ്ടെത്തി അപ്പോൾ ആ കണ്ടെത്തിയ സ്റ്റാറ്റിസ്റ്റിക് പ്രകാരം നമ്മുടെ പോപ്പുലേഷൻ പരാമീറ്റർ അതായത് തീറ്റ ഈ രണ്ടിനും ഇടയിൽ വരാനുള്ള സാധ്യത എത്രയാണ് കോൺഫിഡൻസ് എത്രയാണ് വൺ മൈനസ് ആൽഫയാണ് ഓക്കെ അപ്പം ഇതെന്തിനു തുല്യം തന്നെയാണ് ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ പ്രോബബിലിറ്റി വാല്യൂ ആണ് അപ്പോൾ പ്രോബബിലിറ്റി വാല്യൂവിൻ്റെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയുന്നതാണ് എന്താണ് വണ്ണിനൊക്കടയും കുറവായിരിക്കും അപ്പോൾ ആൽഫ എന്ന് പറയുന്നത് പോയിന്റ് സീറോ ആ ഒരു റേഞ്ചിലുള്ള ഒരു വാല്യൂസ് ആണ് എപ്പോഴും ഉണ്ടാവുക ഓക്കെ ദ ക്വാണ്ടിറ്റി സി വൺ ആൻഡ് സി ടു സോ ആർ കോൾഡ് ദ കോൺഫിഡന്റ് ലിമിറ്റ് ഓർ ഫിഡീഷ്യൽ ലിമിറ്റ് കോൺഫിഡൻറ്റ് ലിമിറ്റാണത് ഈ പറഞ്ഞ സി വൺ സി ടു എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ നൂറ്റി അമ്പത്തെട്ട് മുതൽ നൂറ്റി വരെ എന്ന് പറയുമ്പോൾ നൂറ്റി അമ്പത്തെട്ടിനെയും നൂറ്റി അറുപത്തഞ്ച്ന്ന് പറയുന്ന സംഖ്യകളെയാണെന്ന് വിളിക്കുക കോൺഫിഡൻസ് ലിമിറ്റ് എന്ന് വിളിക്കുക ആൻഡ് ദ ഇന്റർവെൽ ക്ലോസ്ഡ് സി സി വൺ സി ടു വിത്തിൻ വിച്ച് ദ അണ് വാല്യൂ ഓഫ് ദി പോപ്പുലേഷൻ പരാമീറ്റർ ഈസ് എക്സ്പെക്ടഡ് ടു ലൈസ് കോൾഡ് ദി കോൺഫിഡൻസ് ഇന്റർവെൽ ഓക്കെ ആ ഇതാണ് നമ്മുടെ കോൺഫിഡൻസ് ഇന്റർവെൽ ഇതാണ് എക്സാമ്പിൾ നിങ്ങളോട് കാണാൻ വേണ്ടി ചോദിക്കുക ആൻഡ് വൺ മൈനസ് ആൽഫ ഈസ് കോൾഡ് കോൺഫിഡൻസ് കോഫിഷ്യൻറ്റ് പറഞ്ഞിരിക്കുന്ന കോൺഫിഡൻസ് ലെവലാണ് ഈ പറഞ്ഞ വൺ മൈനസ് ആൽഫ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഇത് നമ്മൾ പ്രോബോൾട്ടി സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ ശരിക്കും മനസ്സിലാക്കാം എങ്ങനെയാണ് ആ പ്രോപ്പർട്ടി വാല്യൂ വരുന്നത് എന്നുള്ളത് ടോട്ടൽ നമുക്കറിയാം കോൺഫിഡൻറ് ആണെന്നുള്ളത് നമ്മളൊരു ഇതെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മ്യൂ വാല്യൂ ആണ് സപ്പോസ് ഇവിടെ ഉള്ളതെന്ന് വിചാരിക്കാം ഓക്കെ മ്യൂ വാല്യൂ ഇവിടെ ഉണ്ട് അപ്പം അങ്ങനെയാണെങ്കിൽ ആ മ്യൂ വാല്യൂ നമ്മുടെ സാധാരണ ആവറേജ് പറയുമ്പോൾ നമ്മൾ എന്താ പറയുക ഇപ്പം വൺ ഫിഫ്റ്റി എയ്റ്റിനും അതുപോലെ വൺ സിക്സ്റ്റി സെവനും ഇടയിൽ എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ഇവിടെ ഒരു വാല്യൂ ഉണ്ടാവും ചിലപ്പം അല്ല നമുക്ക് എപ്പോഴും സിമ്മട്രിക് ആയിട്ടാണ് നമ്മളിവിടെ ഡിസ്ട്രിബ്യൂഷൻ പറയാമെന്ന് കൂടി മനസ്സിലാക്കുക ബ് ട്രൂ വാല്യൂവിൻ്റെ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും ഒരേപോലെ വാല്യൂ വരുന്ന രീതിയിലാണ് നമ്മുടെ കോൺഫിഡൻസ് ലിമിറ്റ് സെറ്റ് ചെയ്യുക കൂടി ഒന്ന് മനസ്സിലാക്കുക ജസ്റ്റ് ഇങ്ങനെ പറയുന്ന പോലെയല്ല നമ്മളിപ്പോൾ ഒരു ഇപ്പം നേരത്തെ നമ്മൾ നൂറ്റി അമ്പത്തെട്ട് നൂറ്റി അറുപത്തഞ്ച് എന്നുള്ള രീതിയിൽ പറഞ്ഞു പക്ഷെ നമ്മൾ സാധാരണ രീതിയിൽ കോൺഫിഡൻസ് ലിമിറ്റ് പറയുന്ന സമയത്ത് എപ്പോഴും സിമ്മട്രിക് ആയിട്ടാണ് പറയുക അപ്പം ഇപ്പോൾ നൂറ്റി അറുപതാണ് നമ്മൾ നൂറ്റി അറുപത്തി മൂന്നാണ് എനിക്ക് കിട്ടേണ്ട അവറേജ് എങ്കിൽ അതിന് അങ്ങോട്ടേക്ക് ഫോറേ ഇങ്ങോട്ടേക്കും ഫോർ അപ്പോൾ അത്ര വരും വൺ സിക്സ്റ്റി സെവനും വൺ ഫിഫ്റ്റി നയനും ഇടയിൽ നിന്നുള്ളൊരു ഒരു ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഇന്റർവെൽ ആണ് നമ്മൾ സാധാരണ രീതിയിൽ കൺസിഡർ ചെയ്യാം ഓക്കെ അപ്പം ഇവിടെ നമുക്കറിയാം നമ്മുടെ ഈ ഇൻ്റർവെൽ അതായത് ട്രൂ വാല്യൂ വരാൻ സാധ്യതയുള്ളതാണ് ഈ പറഞ്ഞിരിക്കുന്ന റീജ്യൻ ഓക്കെ ഈ ഇതിനിടയിലാണ് എപ്പോഴും എന്തുണ്ടാവുക ട്രൂ വാല്യൂ എപ്പോഴും വരാൻ സാധ്യത അതാണെന്ത് വൺ മൈനസ് ആൽഫ അപ്പോൾ അതിന് പുറത്തുള്ള കുറച്ച് റീജിയൻ ഉണ്ടാവും അല്ല ഈ കുറച്ച് റീജിയനാണ് നമ്മൾ റിജക്ഷൻ റീജിയൻ അല്ലെങ്കിൽ ആ പറഞ്ഞിരിക്കുന്ന ഒരു സംഭവങ്ങൾ സംഭവിക്കാൻ സാധ്യതയില്ലാത്ത അല്ലെങ്കിൽ ഒരിക്കലും ഷുവർ അല്ലാത്ത അല്ലെങ്കിൽ നമ്മൾ എന്ത് വിളിക്കുക ആൽഫ എന്ന് വിളിക്കുക ഓക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞാണ് അപ്പൊ ഇതിനിടയിലുള്ള ഈ വാല്യൂ നമ്മൾ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വൺ മൈനസ് ആൽഫ എന്ന് പറയുന്നത് അപ്പൊ ഈ വൺ മൈനസ് ആൽഫ എന്ന് പറയുന്ന ഈ റീജിയനാണ് ശരിക്കും എന്താ പ്രോബറിറ്റി ഓഫ് സീവൺ ലെസ് ദാൻ ടീറ്റ ലെസ് അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന നമ്മുടെ വാല്യൂ ടോട്ടൽ വൺ മൈനസ് ആൽഫയാണ് ടോട്ടൽ എന്തു ചെയ്യുന്നത് ടോട്ടൽ വൺ മൈനസ് ആൽഫ കോൺഫിഡൻസ് ആണ് എനിക്ക് ഉള്ളത് പക്ഷെ ടോട്ടൽ പ്രോബളിറ്റി എപ്പോഴും എത്രയാണ് അല്ലേ അപ്പം ബാക്കി എത്ര ഉണ്ടാവും ബാക്കി ഒരു ആൽഫ പേഴ്സൻറ്റേജ് അപ്പുറം ഇപ്രൂവ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ടാവും സ്പ്ലിറ്റ് ആയിട്ടുണ്ടാവും ഓക്കെ അപ്പോൾ അപ്പുറം ഇപ്പം എന്ന് പറയുമ്പം സ്വാഭാവികമായിട്ട് ഇവിടെ സിമട്രിക് ആയിട്ടാണ് ഞാൻ കൊടുക്കുന്നത് അതുകൊണ്ട് ആൽഫ ബൈ ആൽഫാബൈറ്റു ഇവിടെയും ഇവിടെയും ആൽഫാബൈറ്റു വെച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട് നമുക്ക് ഷുവർ അല്ലാത്ത നോട്ട് ഷുവർ ആയിട്ടുള്ള ആൽഫ ബൈ പ്രോബിലിറ്റി ആൽഫാബൈറ്റു ആൽഫ ബൈ ബൈറ്റി ഇപ്രൂവും ഉണ്ട് ഓക്കെ അപ്പോൾ സ്വാഭാവികമായിട്ടും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന വാല്യു നമ്മൾ സെഡ് ആൽഫ ബൈ ബൈറ്റും അതുപോലെ മൈനസ് സെഡ് ആൽഫ ബൈ ബൈറ്റും എന്നൊക്കെ വിളിക്കും ഈ വാല്യൂ നമുക്ക് നമ്മുടെ കോൺഫിഡൻസ് ലെവലിനനുസരിച്ചിട്ടാണ് നമുക്ക് കിട്ടാം അപ്പോൾ ഇത് കുറച്ചും കൂടി മുന്നോട്ട് പോകുമ്പോൾ എനിക്ക് സെഡ് ആൽഫ എന്താണോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാവും തൽക്കാലം ജസ്റ്റ് ഓർത്ത് വെക്കാൻ വേണ്ടി ഈ പറഞ്ഞ കാര്യങ്ങൾ മാത്രം സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കി വെക്കാം ഓക്കെ രണ്ട് വാല്യൂ ഉണ്ട് എന്ന് മനസ്സിലാക്കുക ഞാൻ എക്സ്ബാറിലേക്ക് വരുന്ന സമയത്ത് അല്ലെങ്കിൽ മീനിൻ്റെ കോൺഫിഡൻസ് ഇൻ്റർവ്യൂൽ വരുന്ന സമയത്ത് കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരാം ഇപ്പൊ സെഡ് ആൽഫ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട് അപ്പൊ ഇത്രമാത്രം മനസ്സിലാക്കാം വൺ മൈനസ് ആൽഫ എന്ന് പറയുന്നത് നമ്മുടെ കോൺഫിഡൻസ് ലിമിറ്റ് ആണെന്നുള്ളത് കൃത്യമായിട്ടൊന്ന് ഓർത്തു വെച്ചേക്കാം ഓക്കെ അപ്പൊ ക്ലിയർ ആയിട്ടുണ്ടാവും അപ്പൊ ഇക്കർവ് ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന മീൻ തൊട്ടടുത്ത് പറയാൻ പോകുന്നത് മീനാണ് മീനുമായി കളക് കണക്ട് ചെയ്തിട്ട് ഈ സംഭവം പറഞ്ഞുതരാം അപ്പൊ കുറെ കൂടി നിങ്ങൾക്ക് അത് ക്ലിയർ ആവും ഈ ഒരു ഗ്രാഫ് ഓക്കെ എ കോൺഫിഡൻസ് ലെവൽ ഓഫ് നയൻറ്റി ഫൈവ് ഇംപ്ലോയ്സ് ദാറ്റ് നയൻറ്റി ഫൈവ് ഓഫ് ഓൾഡ് സാമ്പിൾസ് വുഡ് ഗീവ് എൻ ഇൻടർവെൽ ദാറ്റ് ഇൻക്ലൂഡ്സ് മ്യൂ ഓർ വാട്ട് എവർ ദ അതർ പെരാമീറ്റർ ഈസ് ബീങ് എസ്റ്റിമേറ്റഡ് ഓൺലി ഫൈവ് പെർസെൻറ്റേജ് ഓഫ് ഓൾഡ് സാമ്പിൾ വുഡ് ഹിൽഡ് എൻ എറേസ് എറേണിയസ് ഇൻട്രവൽ എന്ന് വെച്ചാൽ നമ്മൾ എടുത്തിരിക്കുന്ന ഇരുപതിൽ നമുക്കറിയാം ഓൾറെഡി ഇപ്പം സപ്പോസ് വൺ സിക്സ്റ്റി ആണ് അവിടുത്തെ ആവറേജ് ഹൈറ്റ് എങ്കിൽ നമ്മൾ എടുത്തിരിക്കുന്ന സാമ്പിള് ചിലപ്പോൾ വളരെ ഹൈറ്റ് ഉള്ളവരും വളരെ ഹൈറ്റ് കുറഞ്ഞവരൊക്കെ ഉണ്ടാവും അല്ലേ അപ്പോൾ അവിടെ ആ പറഞ്ഞിരിക്കുന്ന എക്സ്ട്രീം വാല്യൂസ് അല്ലെങ്കിൽ ആ രണ്ട് എക്സ്ട്രീംസിനെയാണ് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന എറർ ഇൻ്റർവെൽ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഉള്ള ആൾക്കാരെ അല്ലേ അപ്പോൾ അവിടെ ആ പറഞ്ഞിരിക്കുന്ന അഞ്ച് ശതമാനം തൊണ്ണൂറ്റഞ്ച് ശതമാനം ഞാൻ കോൺഫിഡൻസ് ലെവലിൽ എടുക്കുകയെന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും തൊണ്ണൂറ്റഞ്ച് ശതമാനം സാമ്പിളും എൻ്റെ ഈ മീനിൻ്റെ ആ കോൺഫിഡൻറ്റ് ഇൻ്റർവെലിൻ്റെ ഉള്ളിൽ തന്നെ ആയിരിക്കും വരിക ഓക്കെ ബാക്കി അഞ്ച് ശതമാനം ആ അഞ്ച് ശതമാനം എന്ന് പറയുന്നത് ഈ പറഞ്ഞിരിക്കുന്ന കോൺഫിഡൻസ് ലിമിറ്റിന് പുറത്തു വരുന്ന ആൾക്കാരായിരിക്കും ആ പുറത്തു വരുന്ന ആൾക്കാരാണ് ഞാൻ ആ സാധ്യതയുള്ള അല്ല ആ പുറത്തു വരുന്ന ആൾക്കാരാണ് ഞാൻ കണ്ടെത്താൻ പോകുന്ന ഇന്റർവെല് തെറ്റിക്കാൻ പോകുന്ന വാല്യൂസ് ഓക്കെ അപ്പോൾ അത് നമ്മൾ ആ പറഞ്ഞ രീതിയിൽ മനസ്സിലാക്കുക ഇത് ഡയറക്റ്റ് യൂണിവേഴ്സിറ്റിയുടെ സാമ്പിൾ ക്വസ്റ്റ്യനിലുള്ള ക്വസ്റ്റ്യനിലുള്ളൊരു ക്വസ്റ്റ്യനാണ് എന്താണ് നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന പെർസെൻറ്റേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് അതുകൊണ്ട് കൃത്യമായിട്ട് മനസ്സിലാക്കാം നയൻറ്റി കോൺഫിഡൻസ് ലെവൽ എന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കുന്ന സാമ്പിളിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനവും ഈ പറഞ്ഞിരിക്കുന്ന നമ്മുടെ കണ്ടെത്തേണ്ട പാരാമീറ്റർ പോപ്പുലേഷൻ പരാമീറ്ററിൻ്റെ കോൺഫിഡൻസ് ലിമിറ്റിന് അല്ലെങ്കിൽ കോൺഫിഡൻസ് ഇൻ്റർവെലിൻ്റെ ഉള്ളിൽ തന്നെ ഉള്ള വാല്യൂസ് ആണ് തൊണ്ണൂറ്റഞ്ച് ശതമാനം സാമ്പിൾസും അഞ്ച് ശതമാനം സാമ്പിൾസ് മാത്രമാണ് ഈ കോൺഫിഡൻസ് ലിമിറ്റിന് പുറത്ത് വരുന്ന അല്ലെങ്കിൽ നമുക്ക് തെറ്റായിട്ടുള്ള ഇൻ്റർവെല് ഫോം ചെയ്യാൻ കാരണം ആവാൻ സാധ്യതയുള്ള സാമ്പിൾസ് അങ്ങനെ ആ ഒരു രീതിയിൽ മനസ്സിലാക്കാം നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന കോൺഫിഡൻസ് ലെവൽ എന്ന് പറയുന്നത് തൊണ്ണൂറ്റഞ്ച് ശതമാനം തൊണ്ണൂറ്റൊമ്പത് ശതമാനം തൊണ്ണൂറ് ശതമാനം ആണെന്നും കൂടി മനസ്സിലാക്കാം ഓക്കെ ഇനി ഹയർ കോൺഫിഡൻസ് ദ ഹയർ ദ കോൺഫിഡൻസ് ലെവൽ ദ മോർ സ്ട്രോങ്ലി വി ബിലീവ് ദ വാല്യൂ ഓഫ് ദി പാരമീറ്റർ ബീയിങ് എസ്റ്റിമേറ്റഡ് ലൈഫ് വിത്ത് ഇൻ ദി ഇൻ്റർവെൽ അത്രയും ഉറപ്പുണ്ടെങ്കിൽ അത്രയും ഞാൻ എടുത്തിരിക്കുന്ന മെത്തേഡ് അല്ലെങ്കിൽ ഞാൻ എടുക്കുന്ന സാമ്പിൾ അത്രയും പെർഫെക്റ്റ് ആണെന്ന് എനിക്ക് ഉറപ്പുണ്ടെങ്കിൽ എനക്ക് എന്ത് പറയാം തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഉണ്ടെന്ന് പറയാം ആ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ എടുത്തിരിക്കുന്ന സാമ്പിളിൽ 99% ശതമാനം സാമ്പിളും ഈ പറഞ്ഞിരിക്കുന്ന കോൺഫിഡൻറ്റ് ഇൻ്റർവെല്ലിൻ്റെ ഉള്ളിൽ തന്നെ ആയിരിക്കുന്നുള്ളത് എനിക്ക് ഉറപ്പിക്കാം ഓക്കെ ഇനി തൊണ്ണൂറ് ശതമാനമാണ് ഉള്ളതെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞിരിക്കുന്ന സംഭവം എന്താവും അതിന് പുറത്ത് വരുന്ന ആൾക്കാരുടെ എണ്ണം കൂടും അതിനെക്കാട്ടി അതും കൂടി ഒന്ന് ജസ്റ്റ് ഒരു കൺസെപ്റ്റ് പറഞ്ഞുതരാം നമ്മളിപ്പം തൊണ്ണൂറ്റൊൻപത് ശതമാനം ആൾക്കാരും ഇതിൻ്റെ ഉള്ളിൽ വരും എന്ന് പറയുമ്പം നമ്മളിപ്പോൾ ടോട്ടൽ ഒരു പ്രോബർട്ടിക്ക് അറിവിൻ്റെ ഒക്കെ വെച്ച് പറയുകയാണെങ്കിൽ തൊണ്ണൂറ്റൊൻപത് ശതമാനം ആൾക്കാരും ഇതിൻ്റെ ഉള്ളിൽ വരും ബാക്കി ഒരു ശതമാനം ആൾക്കാർ മാത്രമാണ് ഇതിൻ്റെ പുറത്ത് വരുന്നത് ഓക്കെ ഇനി തൊണ്ണൂറ്റഞ്ച് ശതമാനം എന്ന് പറയുമ്പം എൻ്റെ കോൺഫിഡൻസ് ഇത്തിരി കുറഞ്ഞു അല്ലേ അത്ര ആ തൊണ്ണൂറ്റമ്പത് ശതമാനം സാമ്പിൾസ് മാത്രമേ ഞാൻ പറഞ്ഞിരിക്കുന്ന ഇന്റർവെലിൻ്റെ ഉള്ളിൽ വരാൻ സാധ്യതയുള്ളൂ എന്നാണ് ഞാൻ പറയുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ട് എന്തായി ഈ ഇന്റർവെൽ ലെങ്ത്ത് കുറയും ഇതിൻ്റെ ഔട്ട് സൈഡ് വരുന്ന റീജിയന്റെ അല്ലെങ്കിൽ ഔട്ട് സൈഡ് വരുന്ന സാമ്പിളിൻ്റെ ലെങ്ത്ത് കൂടും ഓക്കെ എന്നുവെച്ചാൽ അഞ്ച് ശതമാനം ആൾക്കാർ പുറത്ത് വന്നു നേരത്തെ അത്രയായിരുന്നു ഒരു ശതമാനം ആൾക്കാർ മാത്രമേ ഇന്റർവെൽ പുറത്തുള്ളൂ ഇപ്പം അത്രയായി അഞ്ച് ശതമാനത്തിൻ്റെ ആൾക്കാർ പുറത്തേക്ക് വന്നു അതിന് തൊണ്ണൂ തൊണ്ണൂറ് ശതമാനം ആകുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞിരിക്കുന്ന കോൺഫിഡൻറ്റ് ഇന്റർവെലിൻ്റെ ലെങ്ത് എന്തായിട്ട് മാറും കുറഞ്ഞു വരും അത് കുറയാനുള്ള കാരണം അത്രയും മാത്രമേ അനക്ക് ഉറപ്പുള്ളൂ ബാക്കി പത്ത് ശതമാനം എന്താണ് ആ ഇന്റർവെലിൻ്റെ പുറത്തായിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ് ഞാനവിടെ ഉദ്ദേശിക്കുന്ന കാര്യം ഓക്കെ ഇനി നമുക്ക് പഠിക്കാനുള്ളത് കോൺഫിഡൻസ് ഇന്റർവെൽ ഫോർ ദി പോപ്പുലേഷൻ മീൻ എന്താണെന്നാണ് ഓക്കെ